ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോ ആഫ്റ്റർ റസൽമേനിയ നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡ് തന്നെയാണ് റസൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡ്. കാരണം ഈ ഒരു റസൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസുകൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ബ്രോക്ക് ലെസ്നർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം WWEയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന 2012 ആ ഒരു മൊമെൻ്റ് എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് റോ ആഫ്റ്റർ റസൽമേനിയയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസിങ് മൊമെൻ്റ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു ആ ഒരു റോ എപ്പിസോഡിൽ. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻ്റ് കാണാൻ വേണ്ടി തന്നെയായിരുന്നു റോ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു റോ എപ്പിസോഡ് കണ്ടപ്പോൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു റോ എപ്പിസോഡായിട്ട് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു റോ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു കോഡി റോഡ്സിനെ ബ്രോക്ക് ലെസ്നർ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോഡി റോഡ്സിനെ ബ്രോക്ക് ലെസ്നർ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റോ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ റോമൻ റെയിൻസിനെ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു. റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ വന്നുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസ് സംസാരിക്കുന്ന സമയത്ത് തന്നെ, അതായത് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കോഡി റോഡ്സ് ആയിരുന്നു. നൈറ്റ് മെയർ കോഡി റോഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോഡി റോഡ്സ് വന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കോഡി റോഡ്സ് പറയുകയുണ്ടായി ഒരു ടാഗ് ടീം മാച്ച് വേണമെന്നുള്ളത്. അങ്ങനെ പോൾ ഹേമാനും അത് ശരിവെക്കുകയുണ്ടായി. അപ്പോൾ തന്നെ കാണികളെല്ലാവരും തന്നെ റാൻഡി ഓർട്ടോൺ എന്നുള്ള പേര് അവിടെ ഉച്ചരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ഞാനും വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത് റാൻഡി ഓർട്ടോൺ ആയിരിക്കും, വൈപ്പർ ആയിരിക്കും, ലെജൻഡ് കില്ലർ ആയിരിക്കും എന്ന് തന്നെയായിരുന്നു. കാരണം ഒരുപാട് നാളുകളായിട്ട് വരാതിരുന്നിട്ടുണ്ടായിരുന്ന റാൻഡി ഓർട്ടോൺ ഒരു റിട്ടേൺ തന്നെയായിരിക്കും ആഫ്റ്റർ റസൽമേനിയ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് തന്നെയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടേക്ക് വന്നത് നമ്മൾ ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ടാഗ് ടീം പാർട്ണറായിരുന്നു. കോഡി റോഡ്സിൻ്റെ ടാഗ് ടീം പാർട്ണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. അങ്ങനെ ബ്രോക്ക് ലെസ്നർ വന്നു കോഡി റോഡ്സുമായിട്ട് ടീമാകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ തമ്മിലുള്ള ഒരു മാച്ച് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നടക്കുമെന്നുള്ളതെല്ലാം തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി. കോഡി റോഡ്സും ബ്രോക്ക് ലെസ്നറും ടീമും സോളോ സിക്കോയും റോമൻ റെയിൻസും ഒരു ടീമുമായിട്ടുള്ള ഒരു ടാഗ് ടീം മാച്ച് ആയിരിക്കും നടക്കുക എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രോക്ക് ലെസ്നർ ഒരു ടാഗ് ടീം മാച്ചിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആ ഒരു മാച്ചിനുണ്ടായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റൈം സ്റ്റീരിയോയുടെ കൂടെയും എഡ്ഡി ഗെറേറോയുടെ കൂടെയും ക്രിസ് ബെൻവേയുടെ കൂടെയെല്ലാം തന്നെ ബ്രോക്ക് ലെസ്നർ ടീമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ബ്രോക്ക് ലെസ്നറെ ആരുടെ കൂടെയും ടീമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു മോൺസ്റ്റർ റൺ തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ മുഴുവൻ നീളം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രോക്ക് ലെസ്നർ ഒരു ടാഗ് ടീമിലേക്കുള്ള ഒരു ചേരുവ തന്നെയായിരിക്കും ഇനി മുതൽ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഇനി മുതൽ എല്ലാവരുമായിട്ടും വളരെയധികം ഫ്രണ്ട്ഷിപ്പിൽ പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഉണ്ടായിരിക്കുക എന്നെല്ലാം തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ആ ഒരു ഷോയുടെ ഏറ്റവും അവസാനം മെയിൻ ഇവൻറ്റ് വന്നെത്തിയിരിക്കുകയാണ്. റോമൻ റെയിൻസും സോളോ സിക്കോയും റിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും വന്നു. അത് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ് വന്നു. അതും കഴിഞ്ഞതിന് ശേഷം ബ്രോക്ക് ലെസ്നറും വന്നു. റോമൻ റെയിൻസിനെയും സോളോ സിക്കോയെയും ബ്രോക്ക് ലെസ്നറെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഏറ്റവും അവസാനം അമേരിക്കൻ നൈറ്റ് മെയർ കോഡി റോഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോഡി റോഡ്സ് അതാ തിരിയുന്നതും ബ്രോക്ക് ലെസ്നറിൻ്റെ വക F5. അതോടുകൂടി റോമൻ റെയിൻസും സോളോ സിക്കോയും കൂടി റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു കഥ നടന്നിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ കോഡി റോഡ്സിനെ ഒരു മൃഗീയമായി പീഡിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സിനെ എടുത്ത് അനൗൺസർ ടേബിളിൻ്റെ മുകളിലേക്കും കോഡി റോഡ്സിനെ എടുത്ത് ആപ്രോണിൻ്റെ മുകളിലേക്കും കോഡി റോഡ്സിനെ എടുത്ത് സ്റ്റീൽ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കും എല്ലാം തന്നെ എടുത്തെറിയുന്ന ബ്രോക്ക് ലെസ്നർ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ ഒരു വിധത്തിലും കോഡി റോഡ്സിനെ വെറുതെ വിടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ ദ ബീസ്റ്റ് എന്നുള്ള ക്യാരക്ടറിലേക്ക് മാറിയതായിട്ട് തന്നെയാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബ്രോക്ക് ലെസ്നർ വീണ്ടും ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി WWE കൊണ്ടുവന്നിട്ടുള്ളത്? അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം റസൽമേനിയ ബാക്ക്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പേപ്പർ വ്യൂവിൽ റോമൻ റെയിൻസ് മത്സരിക്കില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു റസൽമേനിയ ബാക്ക്ലാഷിൽ ആ ഒരു ഷോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ചൊരു സ്റ്റോറി ലൈൻ വേണം. ആ ഒരു ഷോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെയിൻ ഇവൻറ്റ് വേണം. അതുകൊണ്ട് തന്നെയാണ് ഇവർ കോഡി റോഡ്സിനെയും ബ്രോക്ക് ലെസ്നറിനെയും തമ്മിൽ ഏറ്റുമുട്ടിപ്പിച്ചിരിക്കുന്നത്. അതായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോഡി റോഡ്സ് തന്നെ റോമൻ റെയിൻസിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് തോൽപ്പിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് WWE നീക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് ജോൺസിനൊക്കെ എങ്ങനെയായിരുന്നു WWE കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, അതേ രീതിയിൽ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് കോഡി റോഡ്സിന് ഇനി മുതൽ WWEയിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു പക്കാ ഫേസ് ടേൺ ആയിട്ടുള്ള ഒരു
പക്കാ ഫേസ് ക്യാരക്ടറായിട്ടുള്ള റൺ തന്നെയായിരിക്കും കോഡി റോഡ്സിന് ഉണ്ടാവുക. കോഡി റോഡ്സ് കഴിഞ്ഞ റസ്സിൽ മേനിയിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സെത്രോളിങ്സിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സെത്രോളിങ്സിനെതിരെ ഒരുപാട് നല്ല നല്ല മാച്ചുകൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പറയത്തക്ക ഫാൻസിൻ്റെ അടുത്തൊന്നും അത്രത്തോളം ഫാൻസ് സപ്പോർട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതായത് കോഡി റോഡ്സ് അടിപൊളിയാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ കോഡി റോഡ്സിനെ കൊണ്ട് റോമൻ റെയിൻസിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ലെവലിലേക്ക് ആർക്കും തന്നെ കോഡി റോഡ്സിനെ തോന്നിയിട്ടില്ലായിരുന്നു. ആ ഒരു ലെവലിലേക്ക് കോഡി റോഡ്സിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ഈ ഒരു ഫ്യൂഡ് വെച്ചത്. ഈ ഒരു ഫ്യൂഡ് നടക്കുന്നു, അതിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു രണ്ടോ മൂന്നോ മാച്ചുകൾ നടക്കുന്നു. ഈ മൂന്ന് മാച്ചുകളിലും ഏറ്റവും അവസാനം വിജയം കോഡി റോഡ്സിൻ്റെ കൈകളിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ബ്രോക്ക് ലെസ്നറെ പോലെയുള്ള ഒരു ബീസ്റ്റ് ഇൻകാർഡിനേറ്റിനെ തോൽപ്പിക്കാൻ കഴിയുന്ന കോഡി റോഡ്സിനെ എന്തുകൊണ്ടും റോമൻ റെയിൻസിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഫാൻസിന് എല്ലാവർക്കും തന്നെ ബോധ്യമാകുന്നു. അപ്പോൾ കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ തോൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം എല്ലാവർക്കും സന്തോഷമാകും, എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അതല്ലാതെ ഒറ്റയടിക്ക് റോയൽ റംബിൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് സെത്രോളിൻസിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് തോൽപ്പിക്കാൻ മാത്രം വേർത്തിയായിട്ട് കോഡി റോഡ്സിനെ ആർക്കും തന്നെ തോന്നില്ലായിരുന്നു. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോഡി റോഡ്സ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് തന്നെയായിരിക്കും ഇനി കുറച്ച് മാസങ്ങൾക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം സമ്മർ സ്ലാമിൽ വീണ്ടും കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു ഫ്യൂഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിൻ്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് കോഡി റോഡ്സ് തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതറിയില്ല, എന്നാലും ഇപ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും ശരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും സ്റ്റോറി പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തതായിട്ട് റോമൻ റെയിൻസിൻ്റെ എതിരാളിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ആരായിരിക്കും? കോഡി റോഡ്സ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മാച്ചാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്, ആ ഒരു ഫ്യൂഡാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്തായാലും റോമൻ റെയിൻസിൻ്റെ എതിരാളികളായിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആരായിരിക്കും റോമൻ റെയിൻസിൻ്റെ അടുത്ത എതിരാളി? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.